ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ടാലി പ്രൈമിലെ ഒരു ഡാറ്റ നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇയർ എൻഡ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഡാറ്റ എപ്പോഴും നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ജി എസ് ടി റിട്ടേൺ ഒക്കെ. അപ്പോൾ ഇതെല്ലാം മന്തിലും നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡുകളിലെ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം. നമ്മുടെ ബാക്കപ്പ് എടുത്തിട്ട് നമ്മുടെ ഡാറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബാക്കപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഡാറ്റ സി എക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ അത് അവിടെ വെച്ചിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യണ സമയത്ത് ചിലപ്പോൾ എറർ കാണിക്കും. അപ്പോൾ നമ്മളെ വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് നമുക്ക് എങ്ങനെയാണ് ടാലി പ്രൈമിലെ ഡാറ്റ സി എക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കുക, എങ്ങനെയാണ് റീസ്റ്റോർ എടുക്കുക, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ടാലി പ്രൈമിലെ ഒരു ഡാറ്റ സി എക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിപ്പോൾ അയച്ചു കൊടുക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എ ബി സി ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റയാണ് ഞാൻ സെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാത്ത് അറിയണം, ഇത് എവിടെയാണ് കിടക്കണമെന്ന് അറിയണം. അപ്പോഴല്ലേ നമുക്ക് ആ ഡാറ്റ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ നമുക്ക് പാത്ത് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിവിടെ മുകളിലെ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡാറ്റയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാറ്റയുടെ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ പാത്ത് നോട്ടിവിടെ കാണിക്കും. നമ്മളിവിടെ ഡാറ്റ പാത്ത് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഡാറ്റ പാത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കമ്പനി കിടക്കുന്നത് സി കോളനിലെ യൂസേഴ്സിലെ പബ്ലിക്കിലെ ടാലി പ്രൈമിലെ ഡാറ്റയിലാണ് ഈ കമ്പനി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാത്ത് ഉള്ളിടത്തേക്ക് നമുക്ക് പോകാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ കമ്പനി പേരിലല്ല നമ്മുടെ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കുക. ഓരോ കമ്പനിക്കും ഓരോ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സെർച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ആ നമ്പർ എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുകളിലെ കമ്പനിയിലേക്ക് പോയി നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് സെലക്ട് കമ്പനി ഓൾട്ട് F3 സെലക്ട് ചെയ്തിട്ടെടുക്കുക. ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ എല്ലാ കമ്പനികളും ഇവിടെ നമ്മൾക്ക് നമ്പറുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പേരുണ്ട്, പേരിനോടൊപ്പം ഈ നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ നമ്പറിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സി കോളനിൽ പോയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ആ കമ്പനി എടുക്കേണ്ടത്. ഇപ്പോൾ എ ബി സി ലിമിറ്റഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 10104 ആണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് സി സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമ്മൾ സി ഫോൾഡർ സെലക്ട് ചെയ്തിട്ടെടുത്തു. സിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് വേണ്ടിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ യൂസേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. യൂസേഴ്സിലാണെങ്കിൽ പബ്ലിക് സെലക്ട് ചെയ്തിട്ടെടുത്തു. പബ്ലിക്കിലാണെങ്കിൽ ടാലി പ്രൈം ആണ്, അതിൽ ഡാറ്റയാണ്. അപ്പോൾ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കമ്പനികൾ കിടക്കേണ്ടതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ 10104 എന്നുള്ള കമ്പനിയായിരുന്നു, അതായത് എ ബി സി ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്ന് നമുക്ക് ആ നമ്പർ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 10104 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾക്ക് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ കമ്പനി നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്കിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ കമ്പനി ഇവിടെ കാണും. 10104 എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഈ ഡാറ്റയാണ് നമ്മൾ കമ്പനിക്ക് സി എക്ക് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വലിപ്പമുള്ള ഒരു ഫോൾഡറാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നമുക്ക് സെൻഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ നമുക്ക് എന്താണ് സിപ്പ് ചെയ്യണം. സിപ്പ് ചെയ്യുക പറഞ്ഞാൽ അതിനെ ചുരുക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ കമ്പനിയുടെ ഡാറ്റയെ നമ്മൾക്ക് ഈ കമ്പനിയുടെ ജി ബി നമ്മൾക്ക് എന്താണ് ചുരുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും സെൻഡ് ടു എന്ന് പറഞ്ഞിട്ട്.
നമുക്ക് സെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും കംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് സിപ്ഡ് ഫയർ. ഇവിടെയാണ് നമ്മൾ ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. കാരണം ഇതിനെ സിപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഡാറ്റ നമ്മൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ആ ഡാറ്റ എന്താണ് ഇവിടെ സിപ്ഡ് ഫയലായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10/104 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന കമ്പനി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇവിടെ 10/104 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെന്താണ് ഫയൽ ഫോൾഡർ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, ഇവിടെ നമുക്ക് കാണാൻ പറ്റും കംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡാറ്റയാണ് നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇനി ഇത് സെൻഡ് ചെയ്തിട്ട് കൊടുക്കുക, നമ്മൾ എന്താണ് മെയിൽ വഴിയാണ് നമ്മൾ ഈ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മെയില് ഓപ്പൺ ചെയ്യുക. മെയില് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആ ഡാറ്റ നമ്മൾക്ക് CA നമ്മൾക്ക് സെൻഡ് ചെയ്തിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അയാൾ അതെന്താണ് ചെയ്യുക, അയാൾക്ക് ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ് ആ ഫോൾഡർ എടുത്തിട്ട് എന്താണ് അതിനെ അൺസിപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അയാൾക്ക് ആ ഡാറ്റ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് സിപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്ക് ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യണം, അൺസിപ്പ് ചെയ്യണം. അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ആദ്യം നമ്മൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതിൻ്റെ ആ പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CA നമ്മൾ നമ്മുടെ ടാലി പ്രൈമിലെ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ബാക്കപ്പ് എടുത്തിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പെൻ ഡ്രൈവിൽ എടുത്തിട്ട് അയച്ചു കൊടുക്കാം. പക്ഷേ അതിനേക്കാളും ഒക്കെ സേഫ് ആയിട്ടുള്ള ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.